ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിക്സാർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തി അതിനുള്ള റീസണും കൂടി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എങ്കിലേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് ഇമ്പ്രൂവ് വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. ഇതിനായിട്ടിപ്പോൾ നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ പിക്സാർട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. പിക്സാർട്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്ത പാട് നമുക്ക് താഴെയായിട്ടൊരു പ്ലസ് ഐക്കൺ, ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഐക്കൺ ഉണ്ട്. അതിൽ ടച്ച് ചെയ്യാം. അതിൽ ടച്ച് ചെയ്ത് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്ന് ഇതിലേക്കാക്കുക. അപ്പോൾ ഞാനിന്നിവിടെ ഈ ഫോട്ടോയിലാണ് നമ്മുടെ ഈ ഒരു ഹാഷ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് കുറേ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഡ്രോ ടൂൾ ഓപ്പൺ ചെയ്ത പാടെ നമുക്ക് ബ്രഷ് അതുപോലെ തന്നെ ഇറേസർ കുറേ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്സിൽ പോയിട്ട് ട്രയാങ്കിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ട്രയാങ്കിൾ എടുത്തിട്ട് ഞാൻ ഏത് ഭാഗത്താണോ നമുക്ക് ഈ ട്രയാങ്കിൾ കൊടുക്കേണ്ടത്, ഞാൻ എൻ്റെ തൊട്ട് പിൻ ബാക്കിലായിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് ഏത് രീതിയിലാണോ സെറ്റ് ചെയ്യുന്നത് അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ണ ട്രയാങ്കിളിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എവിടെ ടച്ച് ചെയ്ത് കൊടുത്താലും മതി, കാരണം അപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഈ കാണുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. റൈറ്റ് കോർണറിലായിട്ട് നമുക്ക് ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതെടുത്തിട്ട് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക, എന്നെങ്കിലേ നമുക്ക് നമ്മളെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇറേസ് ടൂൾ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള ആ യെല്ലോ എന്താ പറയുക ട്രയാങ്കിളിൻ്റെ ഭാഗങ്ങൾ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് മായ്ച്ച് കളയുക. ഓൾമോസ്റ്റ് അപ്പോൾ നമ്മുടെ ഇറേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നമ്മൾ ലെയർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഒപ്പാസിറ്റി നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക, എങ്കിലേ നമുക്ക് ഇനി എവിടെയെങ്കിലും ഇറേസ് ചെയ്ത് കളയാനുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോട്ടോ ഒന്ന് സൂം ചെയ്തിട്ട് വേണ്ട, നമ്മളെ ഷർട്ടിലും ഫേസിലും ഒക്കെ നമുക്ക് യെല്ലോ ഡോട്ട് കാണും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഇറേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെയറിൽ പോയിട്ട് ഒപ്പാസിറ്റി ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ ഓവർലേയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവർലേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ആ വാളിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ആ കളർ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങൾക്കനുസരിച്ചുള്ള ബ്ലെൻഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മേലേക്കാണ് അപ്ലൈ അമർത്തുക. അപ്ലൈയിൽ നമ്മൾ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോ എന്ത് ചെയ്യുക, നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മേലേക്കാണ് നെക്സ്റ്റ് എന്നുള്ളത് അമർത്തുക. അതിപ്പോൾ അതം പറ്റി കഴിഞ്ഞാൽ താഴെ സേവ് എന്നുള്ളത് കാണും. അതിൽ നമ്മൾ സേവ് പിക്ചർ ഓൺ യുവർ ഡിവൈസ് കൊടുക്കുക, ദെൻ ഡൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പിക്സാർട്ടിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോക്ക് അനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ കൊടുക്കുക, ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാക്കുക. ഈ എഡിറ്റ് കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇനി എന്ത് ചെയ്യണ്ട, ബാക്ക്ഗ്രൗണ്ട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുക, നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുക. ദെൻ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിക്ക് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഈ മഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, സാധാരണ നമ്മളൊരു വൈറ്റാണല്ലോ കൊടുക്കാറ്, അപ്പോൾ മഞ്ഞ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞു, എന്ത് എപ്പോഴും ഒന്ന് മാറ്റി മാറ്റി കൊടുത്തൂടെ. അപ്പോൾ അതാകുമ്പോൾ, കാരണം എനിക്കും തോന്നി അവർ പറഞ്ഞ നല്ലൊരു സജഷനാണ്. അപ്പോൾ അതുപോലത്തെ ഓരോ സജഷൻസ് നിങ്ങളും പറയുക. അപ്പോൾ ജെന്യൂൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കും അത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെന്താ പറയുക, വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനെടുത്തിട്ട് നമ്മളത് മാക്സിമം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുതിയ ഐഡിയാസ് കിട്ടും. അപ്പോൾ അതുപോലത്തെ ഐഡിയാസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഇന്നും പറയാനുള്ള പോലെ ബി ക്രിയേറ്റീവ്. താങ്ക് യു ഗായ്സ്.